കഥയ്ക്കുള്ള കുറുക്കുവഴികള് രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പോഷകാഹാരം സൂചി ഗോതമ്പ് കുറുക്കാണ്. ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ, പീഡിയാട്രിക്സ് കൗൺസിലറാണ്, യൂണിവേഴ്സൽസ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ്. നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ഇന്ത്യ ഒട്ടാകെ സെപ്റ്റംബർ 1 മുതൽ 7 വരെ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫീഡിംഗ് സ്മാർട്ട് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് എന്നാണ് ഈ പ്രാവശ്യം തീം. അതേപോലെ തന്നെ നമ്മൾ 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു സ്മാർട്ടായിട്ട് ഒരു സ്റ്റാർട്ട് വേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ കട്ടി ആഹാരം കൊടുക്കുക, അതായത് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ഓരോ സ്ഥലത്തെ കൾച്ചർ അനുസരിച്ച് റാഗിയോ ഏത്തയ്ക്കാപ്പൊടിയോ അല്ലെങ്കിൽ ചോറോ എല്ലാം തുടങ്ങാം. കുറേശ്ശെ കുറേശ്ശെ തുടങ്ങി കൂട്ടി കൂട്ടി ഒരു പ്രാവശ്യം അമ്മയുടെ പാല് കൊടുക്കുന്നതിന് പകരം ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ പതുക്കെ നമുക്ക് അരിയുടെ ആഹാരമോ ഗോതമ്പിൻ്റെ ആഹാരമോ തുടങ്ങാം. ഇപ്പോൾ ഗോതമ്പിൻ്റെ ആഹാരം കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു കുറുക്ക് വളരെ നല്ല എനർജിയും പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം ആവശ്യത്തിന് കിട്ടുന്നൊരു കുറുക്കാണ്. ഒരു ടേസ്റ്റിന് വ്യത്യാസം വരുന്നത് കൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു 7-8 മാസമാകുമ്പോൾ ഈ കുറുക്ക് പതുക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോൾ സൂചി ഗോതമ്പിൽ തേങ്ങാപ്പാല്, ബദാം, കാഷ്യൂനട്ട് ഇതെല്ലാം പൊടിച്ച് അതിലിടുകയും പിന്നെ എനർജിക്ക് വേണ്ടി ശർക്കര ചേർക്കുകയും നെയ്യും ചേർക്കുകയാണെങ്കിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയൻസ്, നല്ലവണ്ണം എനർജിയുള്ള നെയ്യ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഏകദേശം ഒരേ പ്രൊപ്പോർഷനിൽ കിട്ടുന്ന ഒരു കുറുക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് ടേസ്റ്റിനൊരു വ്യത്യാസം വരുന്ന ടേസ്റ്റ് ബഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയവും ആയതുകൊണ്ട് ഈ കുറുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ആവശ്യമുള്ള സാധനങ്ങൾ: സൂചി ഗോതമ്പ് 1 കപ്പ്, തേങ്ങാപ്പാൽ 1/2 കപ്പ്, ബദാം 2 എണ്ണം അല്ലെങ്കിൽ കശുവണ്ടി 2 എണ്ണം, നെയ്യ് 1/2 ടീസ്പൂൺ, പനക്കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര ആവശ്യത്തിന്. ഇനി നുറുക്ക് ഗോതമ്പിൻ്റെ കുറുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത നുറുക്ക് ഗോതമ്പ് വെള്ളം തൂരാൻ വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര ഏതിൻ്റെയെങ്കിലും പാനിയാക്കി തയ്യാറാക്കി വയ്ക്കണം. കഴുകിയെടുത്തിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നന്നായി വറുത്തെടുക്കണം. നന്നായി വറുത്തെടുത്താൽ പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. വറുത്തെടുത്ത നുറുക്ക് ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ച് മാറ്റിവെക്കുക. ഈ സമയം കൊണ്ട് 1/2 സ്പൂൺ നെയ്യിൽ കശുവണ്ടി അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ ഉണക്കമുന്തിരി വറുത്ത് പൊടിച്ച് മാറ്റിവെക്കണം. ഇനി 2 കപ്പ് വെള്ളത്തിൽ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ പൊടി നന്നായി മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിശ്രിതത്തിലേക്ക് പനങ്കൽക്കണ്ടമോ അല്ലെ ശർക്കര പാനിയോ പൊടിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയുടെ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിനുശേഷം കുറുക്ക് അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പാലും ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ള പോഷകസമ്പുഷ്ടമായ നുറുക്ക് ഗോതമ്പ് കുറുക്ക് ഇതാ തയ്യാറായിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജയരാമൻ, പാലക്കാട്ട് 10-35 കൊല്ലമായി പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു ശിശുരോഗ വിദഗ്ധനാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിൽ പീഡിയാട്രീഷ്യനായിട്ട് ജോലിയെടുക്കുന്നു. ഈ എപ്പിസോഡിൽ സൂചി ഗോതമ്പും
പിന്നെ നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ചില നട്സ് ബദാം അതേമാതിരി കശുവണ്ടി പരിപ്പ് ശർക്കര ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു കുറുക്കിനെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അരി ഭക്ഷണവും റാഗിയും എല്ലാം തുടങ്ങിയതിന് ശേഷമായിരിക്കും നല്ലത്. പൊതുവേ നമ്മൾ മലയാളികളുടെ പ്രധാന ഭക്ഷണം അരി ഭക്ഷണമാണ്. അതോടൊപ്പം തന്നെ ഗോതമ്പ് ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഗോതമ്പിലുള്ള ഒരു പ്രത്യേക ഘടകമായ ഗ്ലൂട്ടനോടുള്ള അതിനോട് അലർജി എന്നോ അത് അതിനോട് അമിതമായി പ്രതികരിക്കുക എന്നോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതിനെ തുടർന്ന് വരുന്ന സീലിയാർ ഡിസീസ് എന്നൊരു അസുഖം കാണുന്ന ചില ഒരു വിഭാഗം കുട്ടികളുണ്ട്. അപ്പോൾ ഇതിന് ഉള്ള ഇതിനുള്ള സെൻസിറ്റിവിറ്റി വരുന്നത് വൈകിക്കുന്നതിനായിട്ട് ആദ്യമായി അരി ഭക്ഷണമോ റാഗിയോ എല്ലാം കൊടുത്തതിന് ശേഷം സൂചി ഗോതമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാകും നല്ലത്. അപ്പോൾ ഇത് അതിന് ശേഷം ഉപയോഗിക്കാനുള്ള ഒരു കുറുക്കാണ് ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.